നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യ ക്രൂ ചേഞ്ചിന് തയ്യാറായി എത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പലുകളിൽ ഒന്നിന് അവസാന നിമിഷം അനുമതി നിഷേധിച്ച് ഇമിഗ്രേഷൻ വകുപ്പ്. മറ്റെല്ലാ അനുമതികളും വാങ്ങിയ ശേഷം കഴിഞ്ഞ 7-ാം തീയതി തിരുവനന്തപുരം FRRO സ്റ്റേഷൻ മേധാവിയെ വിളിച്ച് വാക്കാൽ അനുമതി വാങ്ങിയ ശേഷമാണ് നാളെ പുറംകടലിൽ നങ്കൂരമിടാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ അപ്രതീക്ഷിതമായി ക്രൂ ചേഞ്ചിന് അനുമതി നിഷേധിച്ചതായി ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അറിയിക്കുകയായിരുന്നു. അടിയന്തരമായി ഇടപെടണമെന്നും കപ്പൽ ഫ്ളാഗ് ഓഫ് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ച് എവർഗ്ലോബ് കപ്പൽ അധികൃതർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കൃത്യമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടാതെയാണ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യ ക്രൂ ചേഞ്ചിന് അനുമതി നിഷേധിച്ചത്. രാജ്യാന്തര കപ്പൽ ചാലിലൂടെ കടന്നുപോകുന്ന വലിയ കപ്പലുകളിലെ ക്യാപ്റ്റൻ അടക്കമുള്ള ജീവനക്കാർ ഡ്യൂട്ടി മാറുന്നതിന്റെ ഭാഗമായി കരയിൽ ഇറങ്ങുകയും പകരം ജീവനക്കാർ കപ്പലിൽ കയറുന്നതുമാണ് ക്രൂ ചേഞ്ച്. ക്രൂ ചേഞ്ചിന് വേണ്ടി ആദ്യമായാണ് വിദേശ ചരക്കു കപ്പൽ വിഴിഞ്ഞം പുറം കടലിൽ നങ്കൂരമിടുന്നത്. മലയാളി ഉൾപ്പെടെ 23 ഇന്ത്യക്കാരായ ജീവനക്കാർക്ക് കരയിലെത്താനും പകരം ആളെ കയറ്റാൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ക്രൂ ചേഞ്ച് പതിവായാൽ തുറമുഖ വകുപ്പിനും കാര്യമായ വരുമാനം ലഭിക്കും. ഈജിപ്തിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് കണ്ടെയ്നറുകളുമായി June 26 പുറപ്പെട്ട കൂറ്റൻ ചരക്കു കപ്പലാണ് എവർഗ്ലോബ്. കസ്റ്റംസ് ഇമിഗ്രേഷൻ നടപടികൾക്കായി ഉദ്യോഗസ്ഥ സംഘം ബോട്ടിൽ കപ്പലിലെത്തുകയാണ് പതിവ്. ഇത് ചെയ്യാമെന്ന് സമ്മതിച്ച ശേഷമാണ് ഇമിഗ്രേഷൻ വകുപ്പിന്റെ കാലുമാറ്റം. കോവിഡ് കാലത്ത് ഇതര തുറമുഖങ്ങളെ അപേക്ഷിച്ച് സുരക്ഷിതമെന്ന നിലയ്ക്കാണ് വിഴിഞ്ഞത്ത് കപ്പൽ അടുപ്പിക്കാൻ തീരുമാനിച്ചത്. 400 മീറ്റർ നീളവും 58 മീറ്റർ വീതിയുമുള്ള കപ്പലിൽ 2.20 ലക്ഷം ടൺ ഭാരം കയറ്റാനാകും. ഏതാണ്ട് 400,000 ലോറികളുടെ ഭാരം വരും ഇത്. വിഴിഞ്ഞം പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര തുറമുഖ ലോബി തന്നെയാണ് ഇതിന് പിന്നിൽ എന്നാണ് സംശയിക്കുന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതി എന്തുകൊണ്ട് വൈകുന്നു എന്നതിന് കാരണവും ഇവർ തന്നെയാണ്. സർക്കാരിനെ വരെ കയ്യിലെടുക്കാൻ ലോബിക്ക് സാധിക്കുന്നുണ്ട്. LDF സർക്കാർ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി ഒന്നും ചെയ്യുന്നില്ലെന്ന ആരോപണങ്ങൾക്ക് ഇടയിലാണ് ഇത്തരം സംഭവങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.